ഹായ്, എൻ്റെ പേര് രേഷ്മ. ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് എൻ്റെ എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഒരു മാസം ABC ജ്യൂസ് കഴിച്ചിട്ട് എൻ്റെ സ്കിന്നിൽ വന്ന വ്യത്യാസം, അതുപോലെ എനിക്ക് കിട്ടിയ എട്ടിൻ്റെ പണി, ഞാനത് എങ്ങനെയാണ് മാറ്റിയിട്ടുണ്ടായിരുന്നത്, അതുപോലെ കംപ്ലീറ്റ് ആയിട്ട് നല്ലൊരു ചേഞ്ച് ABC ജ്യൂസ് വെച്ചിട്ട് എനിക്ക് എങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പം ഈ ABC ജ്യൂസ് നല്ല രീതിയിൽ ഫേമസ് ആണ്. ഇപ്പോൾ ഫുൾ ബോഡിയിൽ നല്ലൊരു നിറം വെക്കാനായാലും നല്ലൊരു പ്രസരിപ്പ് കിട്ടാൻ വേണ്ടി നല്ലതാണെന്ന് എല്ലാവരും പറയുന്നതാണ്. അപ്പോൾ ആ ഒരു ബേസിസിലും അതുപോലെ കമൻറ്റ് സെക്ഷനിൽ ഇതുപോലെ ഒരു കുട്ടി കമൻറ്റ് ചെയ്തായിരുന്നു 1 മന്ത് ABC ജ്യൂസ് യൂസ് ചെയ്തിട്ട് റിസൾട്ട് ഷെയർ ചെയ്യാമോ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ആ കമൻറ്റ് ഞാൻ സെർച്ച് ചെയ്ത് പോയിട്ട് ഇപ്പോൾ കിട്ടുന്നില്ല. അപ്പോൾ ആ കുട്ടി ഇത് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ താങ്ക് യു ഇങ്ങനെ ഒരു സജഷൻ പറഞ്ഞതിൽ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇത് 1 മന്ത് ചെയ്യാമെന്നുള്ള പ്ലാൻ ആയത്. അപ്പോൾ ABC ജ്യൂസ് എന്ന് പറയുമ്പം ആപ്പിൾ, ബീട്രൂട്ട്, ക്യാരറ്റ് എന്നല്ലേ. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ബീട്രൂട്ട്, ക്യാരറ്റ്, കുക്കുംബർ അങ്ങനെ ഒരു ജ്യൂസ് കുടിച്ചിട്ടുണ്ടായിരുന്നു. ആപ്പിളിന് പകരം കുക്കുംബർ ആയിരുന്നു അന്ന് യൂസ് ചെയ്തത്. അത് യൂസ് ചെയ്ത് കഴിക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ അന്ന് എനിക്ക് മുഖത്ത് വെള്ള വെള്ള പാടുപോലെ വന്നിട്ടുണ്ടായിരുന്നു. കവിളിൻ്റെ ഭാഗത്തൊക്കെ നന്നായിട്ട് പാടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് വെയിൽ കൊള്ളുന്നതിൻ്റെയും വീർക്കുന്നതിൻ്റെയൊക്കെ കാരണമായിട്ട് വരുന്നതാണ്. അപ്പോൾ അതിനെനിക്ക് ഓയിൻമെൻറ്റ്, മെഡിസിനൊക്കെ തന്നായിരുന്നു. സൺസ്ക്രീനൊക്കെ അപ്ലൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ കറക്റ്റ് ഒരു സോപ്പും തന്നായിരുന്നു ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട്. അപ്പോൾ ആ ഡോസേജ് തീരുന്ന വരെ മെഡിസിൻ കഴിക്കും. അപ്പോഴത്തേക്ക് നന്നായിട്ട് ആ പാട് മാറുകയും ചെയ്യുന്നുണ്ടായിരുന്നു. എഗെയിൻ നമ്മൾ വെയിൽ കൊള്ളുമ്പോഴത്തേക്ക് തിരിച്ച് വരുന്നുണ്ടായിരുന്നു. അത് കാരണം എനിക്ക് നല്ല ടെൻഷനായിരുന്നു. ഇതെന്തെങ്ങനെ നല്ല വെള്ള വെള്ള പാട് പോലുണ്ട്, എല്ലാവരും ചോദിക്കുന്നു, ആകെ ഒരു വിഷമമായിരുന്നു. അപ്പോൾ എൻ്റെ കൂട്ടുകാരിയാണ് പറഞ്ഞത് ഇതുപോലെ എന്താ ക്യാരറ്റും കുക്കുംബറും ബീട്രൂട്ടൊക്കെ അടിച്ചൊന്ന് കുടിച്ച് നോക്ക്, ഒരു ചേഞ്ച് വരും എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞപ്പോൾ എനിക്കാണെങ്കിൽ ഈ പറഞ്ഞുകൊണ്ട് പച്ചക്കറി എന്ന് പറഞ്ഞ തീരെ ഇഷ്ടമുള്ള കൂട്ടത്തിലല്ല ഞാൻ. അപ്പോൾ എനിക്ക് താല്പര്യമില്ലായിരുന്നു ട്രൈ ചെയ്ത് നോക്കാൻ. പക്ഷെ എന്നാൽ ഈ പാടുകൾ എന്നെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യുന്ന പോലെ ആയിരുന്നുകൊണ്ട് അപ്പോൾ എനിക്ക് ആ ഒരു എങ്ങനെയെങ്കിലും മാറ്റണം എന്നുള്ള ഇതിൽ ഇത് കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ബീട്രൂട്ടും ക്യാരറ്റും കുക്കുംബറും കൂടെ എടുത്ത് അടിച്ചു അടിച്ച് നല്ല രീതിയിൽ പേസ്റ്റ് പോലെ ആക്കിയിട്ട് കുടിക്കാൻ നോക്കി. കുടിക്കാൻ നോക്കിയപ്പോൾ 2 പ്രശ്നങ്ങളാണ് എനിക്ക് വന്നത്. ഒന്ന്, ആ ബീട്രൂട്ടിൻ്റെ പച്ചക്കുത്തുള്ള സ്മെല്ലുണ്ടല്ലോ, വല്ലാത്തൊരു സ്മെല്ലായിട്ട് എനിക്ക് തോന്നി. ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത് കഴിക്കാനായിട്ട്. അതുപോലെ ഈ അതിനകത്ത് അരച്ചിട്ട് തരിതരി പോലെ ഇല്ലേ, അപ്പോൾ അത് കുടിക്കുമ്പോൾ നമുക്കൊരു അതൊരു ഓക്കാനം പോലെ തോന്നുമായിരുന്നു. അപ്പോൾ മൂക്കൊക്കെ ഇങ്ങനെ പൊത്തി പിടിച്ചിട്ട് എങ്ങനെയെങ്കിലും കുടിച്ചകത്താക്കും. ആദ്യത്തെ പ്രാവശ്യം അങ്ങനെ കുടിച്ചു. പിന്നെ എനിക്കിത് റെഗുലറായിട്ട് കുടിക്കാൻ അങ്ങനെ വയ്യ, താല്പര്യമില്ല. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇത് അരിച്ചിട്ട് കുടിക്കാൻ തുടങ്ങി. ജ്യൂസ് മാത്രമാക്കി വെള്ളം പോലെ ആക്കി കുടിക്കും. എന്തെങ്കിലും ചെറിയ ചെറിയ തരി പോലെ കിട്ടും, പക്ഷെ എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്താൽ കുടിക്കും. ഡെയിലി കുടിക്കത്തില്ല, ആഴ്ചയിൽ 2-3 തവണ ഒക്കെ കുടിക്കും. അങ്ങനെ ഒരു 2 ആഴ്ച ആയപ്പോഴത്തേക്കും എൻ്റെ മുഖത്തെ പാടുകൾ നന്നായിട്ട് മാറി. അപ്പോൾ എനിക്ക് നല്ല കോൺഫിഡൻസ് ആയി. അതുമാത്രമല്ല, സ്കിന്നിൽ നല്ലൊരു ഗ്ലൂ ഒക്കെ വന്നു. എൻ്റെ കൂട്ടുകാരും പറഞ്ഞു നല്ലൊരു സ്കിന്നിൽ നല്ല ഗ്ലൂ ഒക്കെ വന്നിട്ടുണ്ട്, പാടുകൾ മാറിയിട്ടുണ്ടെന്ന്. അപ്പം അങ്ങനെ അത് ഞാൻ കുടിച്ച് എനിക്ക് പരിചയമുണ്ട്. അപ്പോൾ അത് എൻ്റെ പാട് മാറുന്ന വരെയും കുടിച്ചിരുന്നു. പിന്നെ വല്ലപ്പോഴും ഒക്കെ കുടിക്കുമായിരുന്നു. അങ്ങനെ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ആ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്ത് ഒരു ചെറിയ ക്യാരറ്റ്, ഒരു പകുതി ബീട്രൂട്ട്, പിന്നെ ഒരു ആപ്പിൾ, ഇത്രയും കൂടാണ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അരച്ചെടുത്തിട്ട് എന്തുവാ അത് കുടിക്കും. കുടിക്കുമ്പോൾ ഈ അരിച്ചൊന്നും ഞാൻ മാറ്റിയിട്ടില്ല. അതുപോലെ തന്നെ അതിനകത്ത് പഴുപ്പ് അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട്. കാരണം അരിച്ച് മാറ്റിയാൽ പിന്നെ അതിൻ്റെ ഫൈബറൊക്കെ പോകും, അപ്പോൾ അതിൻ്റെ ഗുണം പോവില്ലേ. അതിനുവേണ്ടി അരിക്കാതെ അതുപോലെ തന്നെ കുടിച്ചു. നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഒന്നാമത് അതിൻ്റെ ബീട്രൂട്ടിൻ്റെ സ്മെല്ല്, രണ്ടാമത് ആ തരിതരി പോലത്തെ കാര്യം. ഈ 2 കാര്യങ്ങൾ എനിക്ക് ഇഷ്ടമല്ല, എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് രാത്രി അന്ന് കുടിച്ചു. കുടിച്ചിട്ട് നെക്സ്റ്റ് ഡേ ആയപ്പോഴത്തേക്കും എനിക്കെന്താ പറയുക, ഭയങ്കര വയറൊക്കെ ഇങ്ങനെ ഡപ്പ് പോലെ വീർത്തിരിക്കുന്ന ഒരു ഫീലിംഗ്, ഗ്യാസൊക്കെ വന്നിട്ട് വീർത്തിരിക്കുന്ന ഒരു ഫീലിംഗ് ആണ്. അപ്പോൾ വലിയതായിട്ട് വിശപ്പും തോന്നുന്നില്ലായിരുന്നു. എന്നാലും സാരമില്ല, നെക്സ്റ്റ് ഡേ ഞാനത് കുടിച്ചു. കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നീട് അങ്ങോട്ട് 3-ാമത്തെ ദിവസം ആയപ്പോഴത്തേക്കും വയറ്റിൽ നിന്ന് പോകുന്നില്ല, കോൺസ്റ്റിപ്പേഷനായി. അപ്പോൾ എനിക്ക് പണി പാളിയോ എന്ന് ശരിക്കും ഡൗട്ടായി തുടങ്ങി. അപ്പോൾ ഞാൻ അമ്മയോട് ഇങ്ങനെ പറഞ്ഞു, ഇതുപോലെ വയറ്റിലിങ്ങനെ ഒന്നും പോകുന്നില്ല എന്നൊക്കെ. അപ്പോൾ അമ്മ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, കഷായം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് ഉലുവയും നാരങ്ങയും തേയിലയൊക്കെ വെച്ചിട്ട് ഒരു കഷായം ഉണ്ടാക്കി. അത് പിന്നെ കുടിച്ചു. കുടിച്ചപ്പോഴത്തേക്കും കോൺസ്റ്റിപ്പേഷൻ മാറി, ലൂസ് മോഷനായി, ശരിക്കും ലൂസായിട്ട് പോകാൻ തുടങ്ങി. പിന്നെ ആ ഒരു അംശം പോകുന്നവരെ ലൂസ് മോഷനായിരുന്നു. 2 ദിവസത്തോളം പണിയായിരുന്നു. ഞാൻ വിചാരിച്ചു തീരുമേ ഈ കോവിഡ് സമയത്തെയാണ്, നമ്മൾ എങ്ങനെ ഹോസ്പിറ്റലിൽ പോകാൻ ടെൻഷനാണ്. അപ്പോൾ അങ്ങനെ ആകെ മൊത്തം പണിയായി. ജ്യൂസ് പിന്നെ ഞാൻ തൊട്ടിട്ടില്ല. പക്ഷെ 2 ദിവസം ആയപ്പോഴത്തേക്കും ഭാഗ്യത്തിന് ആ പ്രശ്നം മാറി, ലൂസ് മോഷൻ മാറി, സെറ്റായി, കഷായം വർക്കായി. അപ്പോൾ പിന്നീട് ഞാനിത് തൊട്ടില്ല ജ്യൂസ്. അപ്പോൾ ഞാൻ ആലോചിച്ച് എന്താണ് ഇവിടെ പറ്റിയത്, കാരണം ഞാൻ നേരത്തെ കുടിച്ചെനിക്ക് പരിചയമുണ്ട്. അപ്പോൾ അതെന്താ അങ്ങനെയെന്ന് ഞാൻ ആലോചിച്ച് പിന്നെ ഞാൻ സെർച്ച് ചെയ്തപ്പോഴാണ് നമ്മൾ ക്യാരറ്റ്, കുക്കും ബീട്രൂട്ട് എന്നൊക്കെ പറയുന്നത് അത് നമ്മൾ ഡെയിലി ഇതുപോലെ കഴിക്കുക, വേവിക്കാൻ അതുപോലെ തന്നെ കഴിക്കുകയാണെങ്കിൽ അത് നമുക്ക് ബോവലായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഈ വയറ്റിൽ പിടിക്കാതെയിട്ട് നന്നായിട്ട് ദഹിക്കാതെയും വയറിളക്കവും കോൺസ്റ്റിപ്പേഷനൊക്കെ ആവാം. അപ്പം അത് രണ്ട് എനിക്ക് വരികയും ചെയ്തു, വോമിറ്റിംഗ് ഒക്കെ ആവും, നല്ല രീതിയിൽ പ്രശ്നങ്ങൾ വേറെയും പറ്റും. അപ്പം അത് എനിക്ക് മനസ്സിലായി. അപ്പം എന്നാലും ഇതിന് നല്ല റിസൾട്ടുള്ള സംഭവമാണ്, അപ്പം ഇതിനെ എങ്ങനെയൊന്ന് ഓൾട്ടർ ചെയ്ത് ഉപയോഗിക്കാം എന്നുള്ളതായി പിന്നെ ചിന്ത. അങ്ങനെ ഞാൻ തീരുമാനിച്ചു ആഴ്ചയിൽ ഒരിക്കൽ യൂസ് ചെയ്യാം.
ഓക്കെ. അങ്ങനെ ഞാൻ സൺഡേ ചൂസ് ചെയ്തു, എല്ലാ സൺഡേയിലും കുടിക്കാം എന്നുള്ള രീതി. ഒന്നെങ്കിൽ കുടിക്കുക അല്ലെങ്കിൽ സാലഡായിട്ട് കഴിക്കുക, ഇതാണ് ഞാൻ പ്ലാൻ ചെയ്തത്. കുടിക്കുകയാണെങ്കിൽ ഞാൻ അരിച്ചിട്ടേ കുടിക്കത്തുള്ളൂ എന്നും ഉറപ്പിച്ചു, കാരണം എനിക്ക് അരിക്കാതെ കുടിക്കുകയാണെങ്കിൽ ആ എൻ്റെ ഒരു തരിയുണ്ടല്ലോ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ട് അരിച്ചിട്ട് കുടിക്കാം എന്നുള്ള രീതി. അതല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ട് നല്ല നല്ല ചെറിയ ചെറിയ സ്ലൈസായിട്ട് ആക്കിയിട്ട് സാലഡ് പോലെ നമ്മുടെ രാത്രിത്തെ ആഹാരത്തിനൊപ്പം കഴിക്കാം എന്നുള്ളതിനായി. അപ്പം അങ്ങനെ പ്ലാൻ ചെയ്ത് ഒരുവിധം 4 പ്രാവശ്യത്തിന് 3 പ്രാവശ്യം ഞാൻ സാലഡാക്കി തന്നെ കഴിച്ചത്, കാരണം മടിയാണ്, പിന്നെ ജ്യൂസ് അടിക്കാനും അരിക്കാനൊക്കെ മടിയായതുകൊണ്ട് ഞാൻ സാലഡായിട്ടാണ് കഴിച്ചത്. 1 പ്രാവശ്യം മാത്രം ജ്യൂസ് ആക്കി കുടിച്ചു. ആ ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഈ ക്യാരറ്റ്, ബീട്രൂട്ട്, അതുപോലെ തന്നെ ആപ്പിൾ നന്നായിട്ട് അടിച്ചെടുക്കും. അടിച്ചെടുത്ത് അരിച്ചെടുത്തിട്ട് അതിലേക്ക് കുറച്ച് സോഡയും കൂടെ ചേർത്ത്, നമ്മുടെ ക്ലബ് സോഡയില്ലേ, ആ സോഡയും കൂടെ ചേർത്ത് നന്നായിട്ട് കുടിച്ചു. മധുരമൊന്നും ചേർത്തില്ല, പക്ഷെ ഒരു ഫിസ് ഉണ്ടാവുമല്ലോ. അങ്ങനെ 1 പ്രാവശ്യം ആക്കി കുടിച്ചു, ബാക്കി പ്രാവശ്യം എല്ലാം സാലഡാക്കിയാണ് കഴിച്ചത്. നല്ലതായിരുന്നു. അപ്പോൾ അത് വലിയ ബുദ്ധിമുട്ടായി തോന്നിയില്ല, ആഴ്ച ഒരിക്കലേ ചെയ്തിട്ടുള്ളായിരുന്നു. അതിൻ്റെ ആവശ്യം വന്നുള്ളൂ. എൻ്റെ സ്കിന്നിൽ നല്ല ചേഞ്ച് ഉണ്ടായി, കാരണം 1 പ്രാവശ്യം എൻ്റെ സ്കിന്നിൽ ഉണ്ടായിരുന്ന പാടുകൾ, പ്രത്യേകിച്ചും നെറ്റിയിലും കപലത്തിൻ്റെ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്ന പാടുകളൊക്കെ നന്നായിട്ട് 15 ദിവസമായപ്പോഴത്തേക്കും ലൈറ്റായിട്ടൊക്കെ ഒരു ചേഞ്ച് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ 1 മാസമായപ്പോഴത്തേക്കും നല്ല രീതി ചേഞ്ച് വന്ന്. അത് കറക്റ്റ് ABC ജ്യൂസ് കൊണ്ട് മാത്രമാണെന്ന് പറയാൻ പറ്റില്ല, കാരണം ഞാൻ കറക്റ്റ് തന്നെ സ്കിൻ കെയർ നല്ല രീതി ചെയ്യുന്നുണ്ട്. അതുപോലെ വിറ്റാമിൻ സി ട്രീറ്റ്മെൻറ്റ് ഞാൻ 2 പ്രാവശ്യം ചെയ്തായിരുന്നു. വിറ്റാമിൻ സി ട്രീറ്റ്മെൻറ്റ് വീട്ടിൽ തന്നെയാണ് ചെയ്തത്. അതിൻ്റെ റെസിപ്പി ഞാൻ ചെയ്യുന്ന രീതിയൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സൂപ്പർ എഫക്റ്റീവാണ്, പറഞ്ഞു തരാൻ പറ്റില്ല, അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് എൻ്റെ സ്കിന്നിൽ 1 പ്രാവശ്യം യൂസ് ചെയ്തപ്പോൾ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ 2 പ്രാവശ്യം ചെയ്ത് വന്ന രീതി ആ ഒരു ഗ്ലോ ഒക്കെ സ്കിന്നിൽ വന്ന്. അത് മാത്രമല്ല, ഫേസിൽ മാത്രമല്ല, ഫുൾ ബോഡിയിലായാലും നല്ലൊരു ഗ്ലോ ഒക്കെ ഉണ്ട് സ്കിന്നിലൊക്കെ ആണെങ്കിലും. അപ്പോൾ ആ ഒരു നമ്മളിപ്പോൾ റെഗുലറായിട്ട് ABC കഴിക്കണം എന്ന് നിർബന്ധമില്ല. ഇതുപോലെ ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ ഏതെങ്കിലും ഒരു രീതിയിൽ കഴിക്കുക, നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ കഴിച്ചാൽ മതിയാവും, ഡെയിലി കഴിക്കണമെന്ന് നിർബന്ധമില്ല, കാരണം പണി കിട്ടുന്നതിനേക്കാൾ നല്ലത് ഇപ്പം ആഴ്ചയിലൊരിക്കലൊക്കെ ഞാൻ ഈ പറഞ്ഞ 2 രീതിയിൽ രീതി ചെയ്ത് നോക്കിയാൽ മതി, സൂപ്പർ റിസൾട്ടാണ്. അപ്പോൾ വിറ്റാമിൻ സി ട്രീറ്റ്മെൻറ്റ് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക, സൂപ്പറാണ്, മസ്റ്റ് ട്രൈ ആണ്, അടിപൊളിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നിയെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനി ഇതുപോലെ വീഡിയോസ് കാണാൻ വേണ്ടി ചാനലിലേക്ക് സബ്സ്ക്രൈബും ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഞാൻ ഇതുപോലെ ട്രൈ ചെയ്തിട്ട് അറിയിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ.